കാത്തു വെച്ചൊരു കസ്തൂരി മാമ്പഴം കാക്ക കൊത്തി പോയേ, അയ്യോ കാക്ക ചികൊത്തി പോയേ. അപ്പോ ഇ സി ജോർജ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് എന്തിനാണെന്ന് അറിയാമല്ലോ പ്രിയ സുഹൃത്തുക്കളെ. ആകെ പത്തനംതിട്ട സീറ്റ് മോഹം മാത്രമായിരുന്നു ജോർജിൻ്റെയും മകൻ ഷോണിൻ്റെയും മനസ്സിൽ. അപ്പൻ ജയിച്ച് എം ഡി ആയി കാണണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് നമ്മുടെ ഷോൺ ജോർജ് വരെ ചാണകക്കുഴിയിലേക്ക് എടുത്തു ചാടി എന്നൊക്കെയാണ് പറഞ്ഞു വെപ്പ്. പി സി ജോർജിനൊടുവിൽ എന്ത് ചെയ്തു, എല്ലാവരും കൂടെ ചേർന്ന് എട്ടിൻ്റെ പണി കൊടുത്തു. ബി ഡി ജെ എസ് കൃത്യമായി പറഞ്ഞു, പി സി ജോർജിന് സീറ്റ് കൊടുത്താൽ ഞങ്ങൾ പിണങ്ങും. അല്ല, പറയുന്ന രീതിയൊക്കെ വെച്ച് നോക്കിയാൽ ബി ഡി ജെ എസ് എന്തോ വലിയ സംഭവമാണെന്നൊക്കെ തോന്നും, പക്ഷെ ഒന്നും അല്ല, അത് യഥാർത്ഥ കാര്യം. വെള്ളാപ്പള്ളി നടേശ്വരും മകൻ തുഷാർ വെള്ളാപ്പള്ളിയും കൂടെ ആണോ ബി ജെ പിയെ കേരളത്തിൽ വളർത്തുന്നത്? ഒന്നുമല്ല. പക്ഷേ അവരുടെ അഭിപ്രായം മാനിക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതി. എന്തിനധികം പറയും, നമ്മുടെ സുരേന്ദ്രൻ ജിക്ക് വരെ സീറ്റില്ലല്ലോ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ പി സി ജോർജിന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ ജനപക്ഷ സെക്യുലറിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പി സി ജോർജിന് ഇനി അടുത്ത തവണ സ്വന്തം നാട്ടിൽ, സ്വന്തം നാട് ഈരാട്ടുപേട്ടയാണ്, അവിടുന്ന് ഒരു വോട്ട് പോലും കിട്ടാറില്ല. പച്ചയ്ക്ക് വർഗീയത വിളമ്പുന്നത് കൊണ്ടായിരിക്കും. അത് മാത്രമല്ല, പി സി ജോർജിനെ അറിയുന്ന ആരും ഇനി അദ്ദേഹത്തിന് വോട്ട് കൊടുക്കില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് ഇനി രാഷ്ട്രീയത്തിൽ ഇറങ്ങിയിട്ട് ഒരു കാര്യവുമില്ല. പിന്നെ നല്ല എം എൽ എ പെൻഷനുമുണ്ട്, നല്ല ആസ്തിയുമുണ്ട്, ശരിക്കും നല്ല കാശുള്ള ടീമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ സുഖലോലിപനായിട്ടിരിക്കാം. പണ്ടൊരിക്കൽ പി സി ജോർജിൻ്റെ ഭാര്യ ഉഷ ജോർജ് പറഞ്ഞു, എൻ്റെ കൊന്തയ്ക്ക് ശക്തിയുണ്ടെങ്കിൽ പിണറായിയുടെ കുടുംബം കരയും എന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗായിരുന്നു. ഏതായാലും കൊന്തയ്ക്ക് ശക്തിയുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. പി സി ജോർജ് ബി ജെ പിയിലേക്ക് ചാടിയത് പണ്ട് ആരോ ചന്തയ്ക്ക് പോയതുപോലെയാണ് എന്ന് പറയുന്നത് പോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ പി സി ജോർജ് മനസ്സിലാക്കേണ്ടത്, ഇന്നലെ വന്ന അനിൽ ആൻ്റണിക്ക് പത്തനംതിട്ട സീറ്റ് കൊടുത്തെങ്കിൽ അതിനർത്ഥം നിങ്ങളെ ബി ജെ പിക്ക് വേണ്ടേ വേണ്ട എന്ന് മാത്രമല്ല, നിങ്ങളുടെ സമുദായത്തിൻ്റെ വോട്ട് മാത്രമാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. പി സി ജോർജിൻ്റെ അടുത്തവണ പൂഞ്ഞാറ്റിൽ ബി ജെ പി ഒരുപക്ഷെ ചിലപ്പോൾ ടിക്കറ്റ് കൊടുക്കുമായിരിക്കാം, ചിലപ്പോൾ കൊടുക്കുമായിരിക്കാം, അതും കൺഫേം അല്ല. ചിലപ്പോൾ മകന് സീറ്റ് മത്സരിക്കാനായിട്ട് പി സി ജോർജ് തന്നെ മാറുമായിരിക്കും. എന്തൊക്കെ ആയിരുന്നാലും പത്തനംതിട്ടയിലെ മത്സരം തോമസ് ഐസക്കും അതുപോലെ തന്നെ ആൻഡ്രോ ആൻ്റണിയും തമ്മിലാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ആൻഡ്രോ ആൻ്റണിക്കെതിരെ ഭരണവിരുദ്ധ വികാരം അതിശക്തമായി വ്യക്തമായി തന്നെ അവിടെ സ്മരിക്കുന്നുണ്ട്. ആൻഡ്രോ ആൻ്റണി 3 തവണ ജയിച്ചു, ആ മണ്ഡലത്തിൽ കണ്ടുകാണാനേ ഇല്ല എന്നുള്ള ഒരു സ്വരമായിരുന്നു. നമുക്കറിയാം സി പി ഐ എമ്മിന് ഒട്ടനവധി പേരുടെ പേര് പരിഗണിച്ചെങ്കിലും ഒടുവിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള തോമസ് ഐസക്കിന് നറുക്ക് വീണു എന്നുള്ളത് ആദ്യം രാജു അബ്രഹാമിൻ്റെയും അതുപോലുള്ള പ്രധാനപ്പെട്ട അവിടുത്തെ മുൻനിര നേതാക്കളുടെയും ഒക്കെ പേര് പരിഗണിച്ചതാണ്. പക്ഷേ തോമസ് ഐസക്കിലേക്ക് വന്നു. തോമസ് ഐസക്കിനെ പുലമ്പ്യം പറഞ്ഞ വ്യക്തിയാണ് പി സി ജോർജ്. ആലപ്പുഴക്കാരനായി അവൻ എന്ത് കാര്യം എന്നൊക്കെയാണ് പി സി ജോർജ് അടിച്ചുവിട്ടത്. ഒടുവിൽ ജനങ്ങൾ തന്നെ തിരിച്ചു ചോദിച്ചിരിക്കുന്നു, പൂഞ്ഞാറ്റുകാരനായ തനിക്ക് ഒരു കാര്യവുമില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അനിൽ ആന്റണി മിടുക്കരാണ്. അന്തോണിച്ചറെ കൃത്യമായിട്ട് മരത്തിയടിച്ചു എന്നൊന്നും പറയേണ്ട, ഇതൊക്കെ ആന്റണിയുടെ പ്ലാനിങ് ആണെന്നേ. ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബി ജെ പി ആണ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വിപുലീകരിച്ച് ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ തന്നെ ബി ജെ പി ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. എ കെ ആന്റണി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇന്ത്യയിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അമരത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും യഥാർത്ഥത്തിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സോണിയാഗാന്ധിയും കുടുംബത്തിന്റെയും വിശ്വസ്തരായ നേതാവ് അത് തന്നെയാണല്ലോ എ കെ ആന്റണി. അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി, അനിൽ കെ ആന്റണി എങ്ങനെയാണ് ബി ജെ പിയിലേക്ക് ചേക്കേറുക? അപ്പോൾ ഇതിനകത്ത് കൃത്യമായി തന്നെ ബി ജെ പിയിലേക്ക് പോവുക എന്നുള്ള അജണ്ടയുമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി തന്നെ അങ്ങോട്ടേക്ക് ചേക്കേറാനുള്ള എല്ലാ രീതിയിലുള്ള പരിപാടികളും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ അനിൽ ആന്റണി മാത്രമല്ല, നിരവധിയായ നേതാക്കൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് പോകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. പത്തനംതിട്ടക്കാർക്ക് യാഥാർത്ഥ്യം മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു. ആൻഡ്രോ ആന്റണിയെ ജയിപ്പിച്ചിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ളത് മാത്രമല്ല, ആൻഡ്രോ ആന്റണിയെ പോലുള്ളവരെ സുധാകരൻ പറഞ്ഞ കണക്ക് ഞങ്ങളവിടെ പോയി എന്താ കിളയ്ക്കണോ, ഞങ്ങളവിടെ പോയി എന്താ ഇരിക്കണോ എന്നൊക്കെ പറഞ്ഞതുപോലെ വെറുതെ കിളയ്ക്കാൻ അവിടെ പോവേണ്ട കാര്യമില്ല. ശക്തമായും വ്യക്തമായും ബജറ്റ് അവതരിപ്പിക്കുകയും
കൃത്യമായിട്ടുള്ള പദ്ധതികൾ കേരളത്തിൽ ആവിഷ്കരിക്കുകയും ചെയ്ത കേരളത്തിലെ ഏറ്റവും മികച്ച ധനകാര്യമന്ത്രിയായിട്ടുള്ള തോമസ് ഐസക്. അതായത് പി സി ഗാന്ധി പറഞ്ഞ കണക്ക് കൊതിക്കറവ് കൊണ്ട് അയാൾക്ക് ജീവിതത്തിൽ ഒരു കാലത്ത് മന്ത്രിയാവാൻ പറ്റിയിട്ടില്ല, അദ്ദേഹത്തിന് കൊതിക്കറവാണ്. തോമസ് ഐസക് നിരവധി തവണയായി ബജറ്റ് അവതരിപ്പിച്ച വ്യക്തിയാണ്. കെ എം മാണിയുടെ കുടുംബത്തിന് മാത്രമല്ല എല്ലാവർക്കും പൊതുസമ്മതനായ നേതാവ് കെ എം മാണി തന്നെ പറഞ്ഞിട്ടുണ്ട് തോമസ് ഐസക് ഒരു പ്രഗത്ഭനായ ശക്തനായ ഒരു ധനകാര്യമന്ത്രിയാണെന്ന്. അത് തന്നെയാണ് വ്യക്തമായിട്ടുള്ള കാര്യം.